ബിസ്മില്ലാഹി ബിസ്മില്ലാറുറഹ്മാൻ റഹീം ഇൻ അൽഹമല്ല വസ്ലാത്ത് വസ്ലാം അല റസൂൽ ഇല്ല വഅല അലിഹി വസഹബിഹി അച്മഇൻ അമ്മാബാദ് സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പരിശുദ്ധ റമദാനിൽ ഹദീസുകൾ പരിചയപ്പെടുക മനഃപ്പാഠമാക്കുക അർത്ഥം മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നാം നടത്തുന്ന ഈ പരിപാടിയിൽ ഇന്ന് നാം വായിക്കുന്ന ഹദീസ് പരലോകത്ത് ഏറെ കനം തൂങ്ങുന്നതും ഇഹലോകത്ത് വച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായ അത് കാറുകളെക്കുറിച്ച് ആണ് ഇന്ന് വായിക്കുന്ന ഹദീഫ് അൻ മുസ്ആബുന സഅദിൻ ഹദ്ദിനെ അബി മുസ്അബു റലിയുളാഹു അൻഹു തൻ്റെ പിതാവ് അബി വക്കാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് കാല അദ്ദേഹം പറഞ്ഞു കുഞ്ഞ ഐന്ദ റസൂൽ ഇല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നബിസ്ല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കൂടെ ഇരിക്കുകയായിരുന്നു ഫക്കാല ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയ അജിസു അഹദുക്കും ഐ യക്കുസിബക്കുല്ല യോമിൻ അൽ ഫഹസനത്തിൻ നിങ്ങൾക്ക് ഒരു ദിവസം ആയിരം നന്മകൾ സമ്പാദിച്ചുകൂടെ എന്ന് റസൂൽല്ലാ സാഹുഅലഹി വസലമ്മ ചോദിച്ചു ഫസ അലഹു സുൻ മിൻ ജുലസ ഇഹി അപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ പ്രവാചകനോട് തിരിച്ചു ചോദിച്ചു കൈഫ യക്സിബു അഹദുന അൽഫ ഹസന പ്രവാചകരെ ഞങ്ങളിൽ ഒരാൾ എങ്ങനെയാണ് ആയിരം നന്മകൾ സമ്പാദിക്കുക കാല കാല റസൂലാഹി സാഹു അലൈഹി വസ്ലം പ്രവാചകൻ സല്ല അള്ളാഹു അലൈഹി വസ്ലം പറഞ്ഞു യുസബ്യഹു മി അത്തൻ നിങ്ങൾ നൂറ് തസ്ബീഹ് ചൊല്ലുക ഫയ്യുതുഹു അൽ ഫ ഹസനഅത്തിൻ അള്ളാഹു സുബാനഹു വത്തഅല നിങ്ങൾക്ക് അത് മുഖേന ആയിരം നന്മകൾ രേഖപ്പെടുത്തും ഔ അൻഹു യുഹത്ത് അത്തിൻ നിങ്ങളുടെ ആയിരം തിന്മകൾ മായ്ക്കുകയും ചെയ്യും മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഇത് സഹോദരങ്ങളെ അള്ളാഹു സുബഹാനഹു വത്ത ആല താൻ ഇഷ്ടപ്പെടുന്ന തൻ്റെ അടിമക്ക് നൽകുന്ന മഹത്തായ പ്രതിഫലത്തെയും അംഗീകാരത്തെയുമാണ് ഈ ഹദീത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഹദീസിൽ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ല തസ്ബിയഹിൻ്റെ പ്രാധാന്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത് തസ്ബ്യഹ നമുക്കറിയാം സുബഹാനോഹ് എന്ന് പറയലാണ് തസ്ബിഹ് ഇത് വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ സാധിക്കുന്ന ഒരു ദിക്റാണ് ഇതിൻ്റെ മഹത്വമാണ് ഈ ഹദീസിൽ പറഞ്ഞത് ആയിരം നന്മകൾ രേഖപ്പെടുത്തും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ആയിരം തിന്മകൾ മായിച്ചു കളയും അതിനൊരു വിശ്വാസി ചെയ്യേണ്ടത് അവൻ സുബഹാനാഹ് എന്ന് ഒരു ദിവസത്തിൽ നൂറ് തവണ പറയലാണ് ഇതിൻ്റെ ഫതിലിനെക്കുറിച്ച് ഷേഹ് ഉൽ ഇസ്ലാം ഇബിനു തൈമിയ റഹ്മഹുല്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എല്ലാ മോശം കാര്യങ്ങളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും അള്ളാഹുവിനെ പരിശുദ്ധമാക്കലും പരിപൂർണത എന്ന വിശേഷണം അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തലും തെസ്ബിഹ കൊണ്ട് കൽപ്പിക്കുന്നതിനാൽ ഇത് ഉൾക്കൊള്ളുന്നു നിശ്ചയം തസ്ബീഹ് പരിശുദ്ധമാക്കലും മഹത്വപ്പെടുത്തലും ഉൾക്കൊള്ളലുമാണ് അദ്ദേഹത്തിൻ്റെ മജുമു അൽ ഫതാവയിൽ ഈ വരികൾ നമുക്ക് കാണുവാൻ പറ്റും അള്ളാഹു തൻ്റെ അടിമകളോട് ഏറെ നന്ദിയുള്ളവനാണ് കാരണം ഒരു ചെറിയ നന്മ ചെയ്താൽ അള്ളാഹു സുബഹാനുഹുവത്ത ആല വലിയ പ്രതിഫലമാണ് സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്നത് അള്ളാഹു സുബഹാനഹു വത്ത ആല അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞത് ഇന്നറൊബന ല ഖഫൂറിൻ ഷക്കൂർ നിശ്ചയമായും ഞങ്ങളുടെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും നന്ദിയുള്ളവനും അത്രേ എന്നാൽ ഒരു ചെറിയ കാര്യത്തിന് കണക്കല്ലാത്ത പ്രതിഫലം നൽകുക എന്ന റഹ്മാനായ റബ്ബിനെ റബ്ബിനെയാണ് നാം ആരാധിക്കുന്നത് അള്ളാഹു അത്ര വലിയ പ്രതിഫലം നൽകാൻ കാത്തിരിക്കുന്നവനുമാണ് തീർച്ചയായും സഹോദരങ്ങളെ ഒരു ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ അറിയുകയും നടപ്പിലാക്കുകയും ജീവിതത്തിൽ സ്ഥിരമായി കൊണ്ടു നടക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് അള്ളാഹു സുബഹാനഹുവത്ത ആല പ്രതിഫലം നൽകുന്നതിൽ അള്ളാഹു വെച്ചിട്ടുള്ള മാനദണ്ഡം തന്നെ അള്ളാഹു സൂറത്തു അൻ ആമിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മൻ ജാ അ ബിൽ ഹസന നാളെയുടെ ലോകത്ത് പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരു നന്മയുമായി ഒരു അടിമ കടന്നു വന്നാൽ ഫലഹു അഷറു അംസാലിഹ ആ ഒരു നന്മക്ക് പത്ത് ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകും വമൻ ജാ ജി ആ നോക്കൂ നിങ്ങൾ റഹ്മാൻ ആ റബ്ബിൻ്റെ കാരുണ്യം ഒരാളുടെ ജീവിതത്തിൽ തിന്മയാണ് തെറ്റാണ് സംഭവിച്ചത് എങ്കിൽ അതുകൊണ്ടാണ് അവൻ അള്ളാഹുവിൻ്റെ കോടതിയിൽ വരുന്നത് എങ്കിൽ ഫലാ യു ജി ആ തെറ്റിന് അതിന് അനുഗുണമായ ശിക്ഷ മാത്രമാണ് അള്ളാഹു നൽകുക ലാ ലായുദ്ദമോൻ നാളയുടെ കോടതിയിൽ അള്ളാഹു ഒരാളെയും ഒരാളോടും അനീതി കാണിക്കുകയില്ല എന്ന് റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യത്തെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് സഹോദരങ്ങളെ ഇതുപോലെ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ദിക്കറുകൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന അത് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം ഒന്നിങ്ങനെയാണ് സുബഹാൻ അള്ളാഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹിഅലിം ഈ ദിക്കർ നാവിന് ഭാരം കുറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ കോടതിയിൽ തുലാസിന് കനം തൂങ്ങുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് റസൂൽലാഹി സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു ദിഖർ നോക്കൂ ലാ ഹൗല ഹൗലവല ഇല്ലാ ഇല്ലാബില്ല ഇത് ചൊല്ലുന്നത് റസൂൽ അല്ലാഹി സല്ല അല്ലാഹു അലഹി വസ്ലം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സ്വർഗത്തിൽ സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ലാഹുല വലാ ഇല്ലാ ഇല്ലാബില്ല എന്നുള്ളത് മറ്റൊന്ന് നോക്കൂ സഹോദരങ്ങളെ സുബഹാൻ അള്ളാഹ് വലഹമദുലില്ല വലാ ഇലാഹ ഇല്ലാ അള്ളാഹു അക്ബർ ഇതിനെക്കുറിച്ച് റസൂല പറഞ്ഞത് അഹബുൽ കലാമി ഇലല്ലാ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ വാക്കുകൾ എന്ന് ഈ ദിക്കറുകൾ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ നി സ്ഥിരതയോടുകൂടി കൊണ്ടുനടക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചതാണ് ഈ അതുക്കാരുകൾ സഹോദരങ്ങളെ വലിയ പ്രതിഫലം നാളെ പരലോകത്ത് ലഭിക്കുക മാത്രമല്ല ധാരാളം സത്ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് മുഖേന ഉണ്ടാകുമെന്ന് റസൂൽല്ലാഹി സല്ലല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കർമ്മങ്ങളിൽ ഉത്തമമായിട്ടുള്ളതാണ് ദിക്കറുകൾ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളത് മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഏറ്റവും പരിശുദ്ധമായതും അള്ളാഹുവിൻ്റെ കോടതിയിൽ വളർച്ചയുള്ളതും നിക്രകളാണ് എന്ന് റസൂൽല്ലാഹി സല്ലല്ലാഹു അലഹി വസലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പദവികൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഏറ്റവും ഏറ്റവും ഉയർത്തുവാൻ ദിക്രുകൾ കൊണ്ട് സാധ്യമായിത്തീരും ഒരു മനുഷ്യൻ സ്വർണവും വെള്ളിയും ചിലവഴിക്കുന്നതിനേക്കാൾ ഒരാളുടെ ജീവിതത്തിൽ ഉത്തമമായ കാര്യമാണ് അയാൾ സ്ഥിരമായി പ്രഭാത പ്രദോഷങ്ങളിലുള്ള വിക്രകൾ മുടങ്ങാതെ ജീവിതത്തിൽ കൊണ്ട് നടക്കുക എന്നുള്ളത് റസൂൽല്ലാഹി സലാഹു അലഹി വസലമ്മ നമ്മെ പഠിപ്പിച്ച കാര്യമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് അവൻ കൃത്യതയോടുകൂടി അർത്ഥമറിഞ്ഞ് മനസ്സാന്നിധ്യത്തോടു കൂടി ദിക്രുകൾ ചൊല്ലുക എന്നത് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ കാരണം അള്ളാഹുവിനെ ജീവിതത്തിൽ സദാസമയം ഓർക്കുവാനും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു സുബഹാനഹുവല പഠിപ്പിച്ചതാണ് അള്ളാഹുവിനെ ഓർക്കുന്നവനും അള്ളാഹുവിനെ ഓർക്കാത്തവനും തമ്മിൽ അതായത് മരിച്ചവനും മരി പിന്നെ ജീവിച്ചിരിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം പോലെ ദിക്റിനെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ ഇനി ഒരു അടിമ അള്ളാഹുനെ ഓർത്താൽ അള്ളാഹുനെ ചൊല്ലിയാൽ അവനെ ആൾക്കൂട്ടത്തിൽ വെച്ച് അള്ളാഹു സുബഹാനുഹുവത്ത കാല അവൻ ആൾക്കൂട്ടത്തിൽ വെച്ച് അള്ളാഹുവിനെ ഓർത്തതുപോലെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഉന്നതമായ സ്ഥലങ്ങളിൽ വെച്ച് അവനെക്കുറിച്ച് അള്ളാഹു ഓർത്തു പറയുമെന്ന് റസൂലുള്ള നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ശബിക്കപ്പെട്ട പിശാചിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വം നൽകാൻ വിക്രുകൾക്ക് സാധ്യമായിത്തീരും മാത്രമല്ല സഹോദരങ്ങളെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഉണ്ടായിത്തീരുകയും അള്ളാഹു ഏറെ നമ്മെ സ്നേഹിക്കുകയും ചെയ്യും ഇഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെ വിക്രുകൾ ജീവിതത്തിൽ ഭാഗമാക്കി തീർക്കുമ്പോൾ ഇബാദത്തുകളിൽ നിഷ്ഠയുള്ളതുപോലെ തന്നെ വിക്രുകളിലും ചിട്ടയും വ്യവസ്ഥയും ഉണ്ടാവുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയിൽപ്പെട്ടതാണ് പ്രവാചകൻ പ്രഭാതത്തിൽ ചൊല്ലേണ്ടുന്ന ദിക്കറുകൾ പഠിപ്പിച്ചിട്ടുണ്ട് പ്രദോഷത്തിൽ ചൊല്ലേണ്ടുന്ന ദിക്കറുകൾ പഠിപ്പിച്ചിട്ടുണ്ട് തൻ്റെ വിശ്രമവേളയിൽ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദിക്കറുകൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്തിനേറെ ബാത്റൂമിലേക്ക് കയറുമ്പോഴുള്ള ദിക്കറ് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് പള്ളിയിലേക്ക് പ്രവേശിപ്പി പ്രവേശിക്കുമ്പോൾ ഉള്ളതുണ്ട് ഇങ്ങനെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുവാൻ പറ്റുന്ന അത് കൊണ്ട് ധന്യമാണ് നമ്മുടെ ജീവിതം അവ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് നാം വിജയികളായിത്തീരുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വാ ഹൃദന ആലമീൻ റബ്ബുലമീൻ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്ത്